ഇല്ലാതെ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു, മറന്നു. ലെറ്ററിന് നീ മറുപടി ഒന്നുമില്ല. നീയും എന്നെ നോക്കുന്നുണ്ടല്ലോ, കണ്ടതും രണ്ടുപേർക്കും ഇഷ്ടമായി. ഒന്ന് വാ തുറന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞുവിടെ നിനക്ക്. ആ ശരി, ഓക്കെ. ഇനിയും എന്നെ കൊണ്ട് കാലു പിടിപ്പിക്കണോ? ഞാൻ തന്നെ പറഞ്ഞേക്കാം, ചുമ്മാ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ലവിന്റെ സിമ്പിളായി ഈ ഗിഫ്റ്റ് വാങ്ങി. ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് കോളേജ് പോകാൻ സമയക്കില്ലല്ലോ. മാര് വായ് നോക്കിയോളൂ, പുറകെ കൂടിക്കോളൂ. വെറുതെ വരാൻ പറ്റില്ല. ഈ ഒരേ ഒരു തവണത്തേക്ക് അവനോട് ക്ഷമിക്ക്. അവൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല ഇത്. കണ്ടില്ലേ, ഈ ചെയിൻ നിനക്ക് തന്നിട്ട് ഐ ലവ് യു പറയാൻ വേണ്ടി വന്നതാ. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചതുകൊണ്ടാ. ഞങ്ങളും കണ്ടതല്ലേ. ഇത്തരം നമ്പറുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഐ നോ അബൌട്ട് ഹിം. സോ മെനി ഡേയ്സ് ഹി ടോർച്ചർഡ് മീ. എത്ര നാൾ ഇവൻ കാരണം ഞാൻ കരഞ്ഞെന്നറിയോ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അവൻ പഠിക്കും. ഓക്കേ അനിത, അവൻ ചെയ്ത തെറ്റ് തന്നെയാ. ഒരേ ഒരു ലാസ്റ്റ് ചാൻസ്. നോ അനിത, അനിത വേണ്ട. അനിത, അവന്റെ ഫ്യൂച്ചർ സ്പോയിൽ ആകും. ഞാൻ നിന്നെ കാല് പിടിക്കാൻ. അനിത പ്ലീസ്, ഒരു കോണിൽ താമസിക്കുന്നവരല്ലേ നാളെ പരസ്പരം കാണണ്ടവരില്ലേ നിങ്ങൾ? അവന്റെ അച്ഛനാണെങ്കിൽ വെറും പാവ. നേരത്തെ തന്നെ അങ്ങേര് വലിയ മനപ്രയാസത്തിലാ. ഈ വിഷയം അറിഞ്ഞ തൂങ്ങിച്ചാകും അങ്ങേര്. അനിത, അനിത പ്ലീസ്, അനിത ഒന്ന് കരുണ കാണിക്കാൻ. അനിത പ്ലീസ്, അനിത പ്ലീസ്. ആദ്യം അവളുമാർ ചെരുപ്പോണ്ടടിക്കും, പിന്നെ വെളിയിലെടുക്കും. ഈ ചെവികൾ തമ്മിൽ എന്തുട്ട് നടക്കുന്നത് നമുക്കറിയാൻ പാടില്ല. അവൻ പോയി വേറെ ആരെങ്കിലും ചോണ്ടു. കഷ്ടം തന്നെ. പോലീസ് നിന്നെ ഒരുപാട് തല്ലിവിടാം. താങ്ക്സ് അനിത, താങ്ക് യു വെരി മച്ച്. ഇനി സത്യമായിട്ടും ഇവൻ ഒരിക്കലും നിന്റെ പുറകെ വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതൊന്നും കോളനിയിൽ ആരും അറിയാൻ ഇടയാക്കരുത് അനിതേ. എടാ വാടാ. Thank you.